പേരില്ലാത്ത പെൺകുട്ടികളുടെ എണ്ണം നാൾക്ക് നാൾ വർദ്ധിച്ചു വരുന്ന ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. കാഴ്ച കാണുന്ന ആൾക്കൂട്ടമായി നമ്മുടെ രാജ്യം പരിണമിച്ചിരിക്കുന്നു. രാഷ്ട്രീയക്കാരും കോർപ്പറേറ്റുകളും ഉദ്യോഗസ്ഥ പ്രമുഖന്മാരും ചേർന്ന് ജനാധിപത്യം എന്ന വാക്കിനെ ഏറ്റവും വലിയ അശ്ലീലമാക്കി തീർത്തിരിക്കുന്നു. രാജ്യമെമ്പാടും നിസ്സഹായമായ പെൺകരച്ചിലുകളാണ്. उसे बेटियों की चीखें और तड़प महसूस नहीं होता। आज मेरे आमरण अनशन का पांचवा दिन है। मुझे इतनी शर्म आ रही है हमारे देश की सरकार पर। ഉന്നാവിൽ നിന്ന് കഴിഞ്ഞ ദിവസം വീണ്ടും നാം ആ അലമുറക്കരച്ചിൽ കേട്ടു. ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ട ഒരു പെൺകുട്ടി പരാതി നൽകി എന്നതിന്റെ പേരിൽ നടുറോഡിൽ വെച്ച് തീ കൊളുത്തപ്പെട്ടു. ശരീരത്തിന്റെ 90% പൊള്ളലേറ്റ ആ പെൺകുട്ടി 36 മണിക്കൂറിലധികം കൊടും വേദനത്തിൽ നിന്ന് ഒടുവിൽ മരണത്തിലെത്തിയിരുന്നു. ഇത് ഉന്നാവിലെ ഒരു പേരറിയ പെൺകുട്ടിയുടെ ഗതികെട്ട ജീവിതം മാത്രമാണ്. ഉന്നാവിൽ മാത്രം ഇനിയും എത്രയോ പേരറിയ പെൺകിടാണ്. അക്കൂട്ടത്തിൽ ഒരുവൾ പീഡനശ്രമം പോലീസിൽ അറിയിക്കാൻ ചെന്നപ്പോൾ പീഡനം നടന്ന ശേഷം വന്ന് പരാതി നൽകിയാൽ മതിയെന്ന് പോലീസ് പറഞ്ഞു. അത്രേ, ഇതാണ് യു പിയിലെ യോഗിയുടെ പോലീസ്. ജോലി തേടിയെത്തിയ 17-കാരി പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത MLA സ്വന്തം നാടാണ് ഉന്നാവ്. ആ സംഭവത്തിൽ പെൺകുട്ടിയുടെ അച്ഛനടക്കം ഇതുവരെ 4 ദുരൂഹ മരണങ്ങൾ. ഉന്നാവിൽ മാത്രമല്ല, കർണാടകയിൽ, ആന്ധ്രയിൽ, ബീഹാറിൽ, രാജസ്ഥാനിൽ, തെലങ്കാനയിൽ, രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്ന് വരുന്ന വാർത്തകളിലൊക്കെയും പെണ്ണായി പിറന്നു പോയതിന്റെ വിങ്ങിക്കരച്ചിലുകളാണ്. കപ്പയിലെ ക്ഷേത്രത്തിൽ അതിക്രൂരമായ പീഡനങ്ങളെ ഏറ്റുവാങ്ങി കൊല്ലപ്പെട്ട ആസിഫ ബാനു എന്ന 8-വയസ്സുകാരിയുടെ നിഷ്കളങ്കമായ മുഖം രാജ്യം മറന്നിട്ടില്ല, മറക്കാനുമാകില്ല. എന്നിട്ടും തുടരുകയാണ് നിസ്സഹായരായ സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ കൊടും ക്രൂരത. അതെ, പേരില്ലാത്ത പെൺകുട്ടികളുടെ രാജ്യമായി നമ്മുടെ രാജ്യം ലോകത്തിന് മുൻപിൽ സ്വയം രേഖപ്പെട്ടു തുടങ്ങുകയാണ്. നിർഭയമാരെ തെരുവിൽ ചുട്ടുകൊല്ലുന്ന രാജ്യമായി നമ്മുടെ രാജ്യം പരുവപ്പെടുകയാണ്. പെൺകരച്ചിലുകൾ നാൾക്കുനാൾ വർദ്ധിക്കുമ്പോൾ നമുക്ക് നമ്മുടെ രാജ്യത്തെ കുറിച്ച് അഭിമാനിക്കാൻ ഒന്നുമില്ലാതായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ചുറ്റും ആസക്തിയുടെ ചോരച്ചുവപ്പ് പടരുകയാണ്. നാം നമ്മുടെ പെൺകുഞ്ഞുങ്ങൾക്ക് കണ്ണിമ ചിമ്മാതെ കാവലിരിക്കേണ്ടി വരുന്ന കാലമാണ്, കഥനകാലമാണ്, കഷ്ടകാലമാണ്.